ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ എൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ആക്ച്വലി എന്താ പറയുക, ആക്ച്വലിയും കൊച്ചിലും പറയേണ്ട ആവശ്യമില്ല, ഇന്ന് ശനി വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പം നട്ടുച്ച സമയമാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ട് ഒരാൾ ഇതാ നട്ട പാതിരൊക്കെ ഉറങ്ങുന്ന പോലെയാണ് ഉറങ്ങുന്നത്. ഒരു തലേന്ന് എന്താ ശിവരാത്രി പോലെയാണ്, ആൾ നല്ല ഊർക്കം വലിയ ഉറക്കമാണ്. എന്തിനാ അങ്ങനെ ഉറങ്ങുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്, കാരണം ഈ ടൈമിലൊക്കെ ജസ്റ്റ് വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ നായ്ക്കുട്ടീൻ്റെ ഇവിടെ നായ്ക്കുട്ടീൻ പൂച്ചക്കുട്ടിക്കട്ടെ അവരൊക്കെ നോക്കുക. അങ്ങനെ ഞാൻ ബാമ്പ് പറ്റിയെടുത്തപ്പോൾ നല്ലോണം പുകയുന്നു, കുറച്ച് കുടിപ്പി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളിപ്പോൾ കമൻറ്റ് ഇടാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം, തിന്ന് നട്ടലിൽ കുടുങ്ങിയിട്ട് ക്ഷീണം കൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോയതായിരിക്കും അതല്ലേ. പക്ഷേ എങ്കിൽ പോലും എന്ത് പണി പറഞ്ഞോളൂ കേട്ടോ, എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പം അതിങ്ങനെ കിടക്കണം. അപ്പം ഞാൻ അറിയാതെ എന്താ വെച്ചാൽ ഒരു എട്ടിൻ്റെ ചെറിയൊരു പണി കൊടുക്കാന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ അടുക്കി റേഡിയോയിൽ നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഡപ്പാങ്കുത്ത് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് രണ്ട് സ്റ്റെപ്പ് ഇട്ടതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് പണി പറഞ്ഞോളൂ, എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇനിയിപ്പോൾ തിന്ന് എല്ലിൽ കുടുങ്ങിയതോ എല്ലിൽ കയറിയതോ എന്ത് പണി നിങ്ങൾ പറഞ്ഞോളൂ, കാരണം നമ്മളത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. അപ്പം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ മോട്ടിവേഷൻ കുറിച്ചൊരു വീഡിയോ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ കുറച്ച് മോട്ടിവേഷൻ ഉണ്ട്, അതൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ട് തറ നിറച്ചു, നമ്മുടെ ചാരുപടി നിറച്ചു, എന്താ പറയുക, അഴുക്കും കാര്യങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനിടയ്ക്ക് ഡാൻസ് കളിച്ചുകൊണ്ട് പാത്രനെ കണ്ടുകൊണ്ട് ചാരുപടി മൊത്തം തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെറിയൊരു കോട്ടൻ്റെ ഒരു ചെറിയൊരു കമ്പിളി പോലത്തെ ഒരു തുണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് നല്ല രീതിയിൽ ഫെനോയിലിട്ടിട്ട് ഒന്നായിട്ട് തറ തുടയ്ക്കുകയാണ് കേട്ടോ. പിന്നെ മുൻഭാഗത്ത് ഇത്തിരി ഷീറ്റ് കിട്ടിയിട്ടുണ്ട്, കാരണം നമ്മുടെ മഴക്കാലമല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് മിൽക്കി കുട്ടിക്ക് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എൻ്റെ സൈക്കിളും എൻ്റെ സ്കൂട്ടറും ഒക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മേലെ താർപ്പായ മൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളിപ്പോൾ എന്ത് കമൻസ് ഇട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ പറയുക, ഇതിനെക്കുറിച്ചൊരു മോട്ടിവേഷൻ, എനിക്ക് കിട്ടിയ കുറച്ച് മോട്ടിവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തളർന്നെന്ന് വിചാരിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് എങ്ങനെ ഉയരാം എന്നതിനെക്കുറിച്ചൊരു മോട്ടിവേഷൻ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡോ അല്ലെങ്കിൽ നോക്കട്ടെ. അതിനെന്താ പച്ചനൊന്നും അറിയുന്നില്ല കേട്ടോ, ഞാൻ എന്ത് ചെറിയൊരു ഇട്ടിൻ്റെ പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴായിരിക്കും ഫാദർ ഞെട്ടിപ്പോവുക, ഈശ്വര നീ ഇതൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് ഞെട്ടിപ്പോ, ചിലപ്പോൾ എന്നെ ഒറ്റയടി തരാൻ ചാൻസ് ഉണ്ടോ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു ഞാൻ എന്താ വെച്ചാൽ വേഗം എൻ്റെ ചെടിക്ക് ഇപ്പോൾ ഒരുപാടായിട്ട് വെള്ളം നനച്ചു കൊടുത്തിട്ട് തുളസിയിലൊക്കെ വാടിപ്പോയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഒത്തിരി വിഷമമുള്ളൊരു കാര്യം, എനിക്ക് തുളസിയിലേക്ക് ഒരാഴ്ച എനിക്ക് വെള്ളം നനയ്ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ജസ്റ്റ് ഒന്ന് വാടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി അങ്ങനെയെങ്കിലും ജസ്റ്റ് നന്നാവാണ് നന്നായിക്കോട്ടെ വെച്ചിട്ട് അത് കഴിഞ്ഞു. പിന്നെ ഇപ്പം എന്താണുള്ളത്, പിന്നെ ഇപ്പോൾ ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നട്ടുച്ച സമയമായാലോ, അപ്പോൾ ചോറ് കഴിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ റെഡി ആക്കി കഴിഞ്ഞവരെ കഴിഞ്ഞല്ലോ, അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, വേറെ ഇപ്പം വിശേഷങ്ങളൊന്നുമില്ല, തുടച്ച് വൃത്തിയാക്കാം. അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ, അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അച്ഛനോട്, അപ്പം നീ ഈ ജോലി ചെയ്യാറുണ്ടോ എന്നോട് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നു ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഉള്ളപ്പോൾ നീ തറ തുടക്കലും അലക്കലും തുള്ളി കളിക്കലും ഡാൻസ് കളിക്കലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചതാണ്. അച്ഛനുള്ളപ്പോൾ നമ്മുടെ കല നമ്മുടെ ഡാൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അച്ഛനുണ്ടെങ്കിൽ എന്താ നമുക്ക് ഡാൻസ് കളിച്ചുകൂടെ, അച്ഛനുണ്ടെങ്കിൽ നമുക്ക്